പാഠം രണ്ട് വേരുകൾ. കൂട്ടുകാരെ, സമസ്ത സസ്യലതാദികൾക്കും വൃക്ഷങ്ങൾക്കും വേരുകളുണ്ട്. അവ മണ്ണിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. പക്ഷേ അവയ്ക്ക് മാത്രമാണ് വേരുകൾ എന്നാണോ കൂട്ടുകാർ ധരിച്ചിരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്കു തെറ്റി. മനുഷ്യർക്കും വേരുകളുണ്ട്. അവ മണ്ണിൽ തന്നെയാണെന്ന് നാം തിരിച്ചറിയുകയും വേണം. 1967 കേരള സാഹിത്യ അക്കാദമി അവാർഡിനർഹമായ മലയാറ്റൂർ രാമകൃഷ്ണന്റെ വേരുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠഭാഗം. തമിഴ് സംസ്കാരം മലയാളത്തിലേക്ക് സന്നിവേശിപ്പിച്ച എഴുത്തുകാരനാണ് മലയാറ്റൂർ. അദ്ദേഹത്തിന്റെ നോവലുകളിൽ മധ്യകാല കേരള സമൂഹത്തിന്റെ ജീവിതമാണ് വിശദീകരിക്കുന്നത്. വരൂ, നമുക്ക് വേരുകൾ എന്ന കൃതി പരിചയപ്പെടാം. അച്ഛനെ ദഹിപ്പിക്കാൻ വിറകു തന്ന ഒരു പഴയ മാവിന്റെ കുറ്റിയുണ്ട്. അതുമാത്രമാണ് അച്ഛന്റെ ഓർമ്മകൾ പുതുക്കുന്ന സ്മാരകം. ആ സ്മാരകം ദേവസി കടപുഴക്കി എറിയും. ആ നിമിഷത്തിൽ അയാൾ തീരുമാനിച്ചു, ഏക്കറിന് 5000 രൂപയല്ല 5000 പവൻ കിട്ടിയാലും പറമ്പ് വിൽക്കുകയില്ലെന്ന്. ഇതൊരു പറമ്പ് മാത്രമല്ല, ഒരു പാരമ്പര്യം കൂടിയാണ്. ഇവിടെ നിൽക്കുന്ന മറ്റൊരു കുറ്റിയാവാം പാട്ടിയെ ദഹിപ്പിക്കാൻ ഉപയോഗിച്ച മാവിന്റെ കുറ്റി. ഗണപതിപ്പാട്ടാവിന്റെ ചിതയിൽ ആളിക്കത്തിയ മാവും ഈ പറമ്പിൽ തന്നെ നിന്നിരുന്നതാവണം. തന്റെ വേരുകൾ ഈ പറമ്പിലാണ്, ഈ പഴയ മണ്ണിലാണ്. അത് മനസ്സിലാക്കാത്ത താൻ എന്തൊരു വിഡ്ഢിയാണ്! സ്വന്തം വേരുകൾ അറുത്തുകളയാനല്ലേ താൻ മുതിർന്നത്? അമ്മുലു ഒരു പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. എങ്കിലും ഒരു മനുഷ്യന്റെ വേരുകൾ എവിടെയാണെന്ന് അവൾ പഠിച്ചിട്ടുണ്ട്. വേരുകൾ മനുഷ്യനും മരത്തിനും മണ്ണിലാണ്. രഘു മുണ്ടിന്റെ കോന്തല കൊണ്ട് കണ്ണു തുടച്ചു. കരഞ്ഞതായി ആരും അറിയണ്ട. ഉരപ്പുരയുടെ കൂരയിലേക്ക് അയാൾ നോക്കി. ഇക്കൊല്ലം മേഞ്ഞിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തെ വൈക്കോൽ അങ്ങിങ്ങ് കാണാനില്ല. ഓടിടണം. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ, കുളത്തിലെ പാറ പൊട്ടിക്കണം, ഒരു പമ്പ് സെറ്റ് വാങ്ങണം, തെങ്ങുകൾ നനയ്ക്കണം. കിണറിനരിയിൽ താൻ പണ്ടുനട്ട ഗൗളീഗാത്ര തെങ്ങുപോലെ തന്നെ സകല തെങ്ങുകളും ഭാരം താങ്ങാനാവാതെ കുമ്പിട്ട് നിൽക്കണം. ആ സപ്പോട്ട മരത്തിനു ചുറ്റും മറ്റു ഫലവൃക്ഷങ്ങൾ വെച്ചുകൂടെ ഒന്നാന്തരം ഒരു ഓർച്ചാർഡ് ഉണ്ടാക്കാൻ കഴിയും. മനക്കലെ കർത്താവ് തന്നെ വെറുതെ പ്രശംസിച്ചതാണോ? അയാൾ പറഞ്ഞതുപോലെ ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തനിക്ക് പലതും ചെയ്യാനാവില്ലേ? റോഡ് നന്നാക്കാൻ കഴിയും. ഇലക്ട്രിസിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രയത്നിക്കണം. താൻ പെൻഷൻ പറ്റി വരുന്നതിന് മുമ്പ് ഈ പറമ്പ് ഒരു ഷോപ്പീസാക്കി മാറ്റണം. ഇവിടെ ഒന്നാന്തരം ഒരു കെട്ടിടം പണിയണം. ഉരൽപുരയുടെ വടക്ക് പണ്ട് ബബ്ലൂ സ്മാരകം നിന്നിരുന്ന സ്ഥാനം ഒന്നാന്തരമാണ് കെട്ടിടം വയ്ക്കാൻ. 4 തലമുറ കഴിഞ്ഞാൽ ഒരു നെൽമാണിക്യം കാണും. പാട്ടാവിന്റെ വിശ്വാസം ഓർമ്മ വന്നു. തന്റെ ഈ തീരുമാനമാണോ ആ നെൽമാണിക്യം? നിധി കിട്ടുകയില്ല, പക്ഷേ പറമ്പിൽ കൂടുതൽ പച്ചയുണ്ടാകും. രഘു അമ്മുലുവിന്റെ വീട്ടിലെത്തി. അമ്മുലു, എനിക്ക് മാപ്പ് തരണം, അയാൾ പറഞ്ഞു. അവൾ അന്ധാളിച്ചു നിന്നു. അമ്മുലു, നീ ചൊന്നത് താൻ ശരി, അയാൾ പറഞ്ഞു തുടങ്ങി. ഈ മണ്ണ് എന്റെ മണ്ണാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. നിന്നെയും അത്തിമ്പാരയും പോലെ ഞാൻ മണ്ണിനോട് പൊരുതിയിട്ടില്ല. അതുകൊണ്ട് പകൽ വെളിച്ചം പോലുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ ഞാൻ സമയമെടുത്തു. എന്റെ കുട്ടികൾ നെൽപ്പാടം കാണുമ്പോൾ അരിശിച്ചെടിയാ എന്ന് ചോദിക്കുന്നവരാണ്. അവരെക്കാളും ഒട്ടും തന്നെ ഭേദമായിരുന്നില്ല ഈ നിമിഷം വരെ ഞാനും. അതോ അവരെ കൊണ്ട് അരിശിച്ചെടി എന്ന് പറയിച്ചത് ഞാനും ഗീതയും അവർക്ക് കൊടുക്കുന്ന പരിശീലനമാണോ? എന്തായാലും ശരി, ഞാൻ പറമ്പ് വിൽക്കുന്നില്ല. ദേവസിക്ക് ഒരു കത്തെഴുതി വെക്കാം, നീ എത്തിച്ചു കൊടുക്കൂ. അമുലുവിന്റെ കണ്ണുകൾ നിറഞ്ഞു.